നമസ്കാരം. വലിയ വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ അതിർത്തിയിൽ നിന്ന് പുറത്തു വരുന്നത്. ലഡാക്കിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ചൈനീസ് സൈന്യത്തെ മുഴുവൻ പഞ്ഞിക്കിട്ടുകൊണ്ടുള്ള നടപടി നമ്മുടെ ചുണക്കുട്ടികൾ സ്വീകരിച്ചു എന്നും നമ്മുടെ സൈന്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട്. സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും പുറത്തുവിട്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ മാറ്റിമറിക്കുന്നതിനായി ചൈന നിരന്തരമായി അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങൾ കൂടുതലായി വിന്യസിച്ചുകൊണ്ടും ഇന്ത്യക്ക് നേരെ പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും ഹെലികോപ്റ്ററുകൾ അതിർത്തിയിൽ വിന്യസിച്ചുകൊണ്ടുമുള്ള നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ചൈനീസ് സൈന്യമാണ് വീണ്ടും പ്രകോപനങ്ങൾക്ക് ഇപ്പോൾ തുടക്കമിട്ടത് എന്നും അതിനെ പൂർണ്ണമായും ചെറുത്തുവെന്നും അവരെ തിരിച്ചോടിച്ചു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുകയാണ് സൈന്യം ഇപ്പോൾ. വളരെ സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കുറേ നാളുകളായി ചൈന ഇവിടെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഒരു വലിയ അടി തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കത്തിൽ പൂർണ്ണമായും ചൈനയെ പരാജയപ്പെടുത്തി എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 29-30 ഇടയിൽ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് കൃത്യമായി ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. കിഴക്കൻ ലഡാക്കിൽ നമുക്കറിയാം കുറേ നാളുകളായി സംഘർഷം നിലനിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ചർച്ചകൾ കൊണ്ടൊന്നും പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇപ്പോൾ ഇന്ത്യക്ക് ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ആയുധമെടുക്കാൻ സജ്ജരായി തന്നെയാണ് ഇന്ത്യൻ സൈന്യം നിൽക്കുന്നത്. ആയുധം എടുക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ കലുഷിതമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ചൈന പ്രകോപനമുണ്ടാക്കുമ്പോൾ അവരെ കണ്ടംപടി ഓടിക്കുന്ന നടപടികൾ ഇന്ത്യൻ സൈന്യം സ്വീകരിക്കുന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നയതന്ത്ര തലത്തിൽ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും അതിനെ ലംഘിക്കുന്ന ഒരു രീതിയാണ് ചൈനയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ചൈന ഇതിനു മുൻപും ഇത് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കാര്യം പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നു. ചെയ്യുന്നതും പറയുന്നതുമായ പ്രവൃത്തികൾ തമ്മിൽ വളരെ വലിയ അന്തരം കാണുന്ന ഒരു സാഹചര്യമാണ്. അതിർത്തിയിലെ സ്ഥിതിഗതികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും നാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് വീണ്ടും മൂർധന്യാവസ്ഥയിലെത്തി അതിനെ ഇന്ത്യൻ സൈന്യം ചെറുത്ത് തോൽപ്പിച്ചു എന്നുള്ള സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടും ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ അഭിമാനം കൊള്ളുകയാണ്. ഇനിയും ഒരു യുദ്ധസമാനമായ സാഹചര്യം ചൈനയും ഇന്ത്യയുമായി ഉടലെടുത്ത് കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ആയുധം എടുക്കേണ്ടി വരും. എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. ഹോങ്കോങ് തടാക തീരത്താണ് ഇത്തരത്തിൽ ചൈനീസ് സൈന്യം പ്രകോപനം സൃഷ്ടിച്ചതും ഇന്ത്യൻ സൈന്യം അതിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയതും. ഏകപക്ഷീയമായ ചൈനീസ് നീക്കങ്ങൾ തടയുന്നതിനും നിലപാട് ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ചർച്ചകളിലൂടെ സമാധാനം കാത്തുസൂക്ഷിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകൾ ചൈനീസ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ബ്രിഗേഡിയർ കമാൻഡർ തല ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള സമവായം ഉണ്ടാകാതെ പോയാൽ ഒരു യുദ്ധം ഉറപ്പായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നയതന്ത്ര തല ചർച്ചയിൽ തെക്കൻ ചൈന കടലിടുക്കിലെ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ വിന്യാസത്തിൽ ചൈന പ്രതിഷേധം രേഖപ്പെടുത്തി എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ രണ്ട് ഭാഗത്താണ് വളരെ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു പ്രതിഷേധം നാമും നേരത്തെ അറിയിച്ചിരുന്നു. ഒരുപാട് മുൻപൊന്നുമല്ല, ഈ അടുത്ത പാക് അധിനിവേശ കശ്മീരിൽ കൂടെ അവർ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ കൊണ്ടുപോയപ്പോൾ അന്ന് അവർ നമ്മുടെ പ്രതിഷേധത്തിന് വലിയ വിലയൊന്നും കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അതിനവർ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. തെക്കൻ ചൈന കടലിടുക്കിൽ അമേരിക്കൻ ഡിസ്ട്രോയറുകളും ലഘു യുദ്ധക്കപ്പലുകളും വിന്യസിച്ച അതേ സ്ഥലത്ത് തന്നെയാണ്, അതേ പ്രദേശത്ത് തന്നെയാണ് നാമം പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളും നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ചൈനയ്ക്ക് സൃഷ്ടിക്കപ്പെടുന്നത്. കൂടാതെ അമേരിക്കൻ നാവികസേനയും ഇന്ത്യൻ നാവിക സേനയും തമ്മിലുള്ള ആശയവിനിമയവും ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇത് തീർച്ചയായും ചൈനയെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഫലം തന്നെയാണ് നയതന്ത്ര തല ചർച്ചയിൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. പ്രതിഷേധം അറിയിച്ചു എന്നുള്ളത് ചൈനയുടെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി മാത്രമാണ്. പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്തമായി വലിയ രീതിയിലുള്ള പ്ലാനുകൾ അവിടെ നടപ്പിലാക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ള സുപ്രധാനമായ വാർത്ത ചൈനയ്ക്കും ലഭിച്ചിട്ടുണ്ട്. അവർ എന്തുകൊണ്ടും ഭീതിയിലാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കൂടി പ്രതിഫലനമായി ചിലപ്പോൾ നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും. ഇനി വരാൻ പോകുന്ന ചൈനയുടെ അന്ത്യത്തിൻ്റെ നാളുകളാണ്. ഇപ്പോൾ ഇന്ത്യ നൽകിയത് വെറും സൂചന മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.